ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിപ്പോൾ റീസൻറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മൂവി അപ്ഡേറ്റ് അല്ലാതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല നമുക്ക് ആ ഒരു അപ്ഡേറ്റിലേക്ക് കിടക്കാം നമ്മുടെ കാർത്തി നായകനായിട്ട് വരുന്ന രാഷ്മിംഗ മന്ദാനയുടെ ആദ്യത്തെ ഒരു തമിഴ് മൂവിയാണ് സുൽത്താൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു മൂവിയുടെ ട്രെയിലർ നമുക്ക് മാർച്ച് ട്വൻറ്റി ഫോർത്തിന് ഔട്ട് ആകും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് അതൊരു അഞ്ച് പി എമ്മിനൊക്കെ ആയിരിക്കും നമുക്ക് ഔട്ടാവുന്നത് ഇതൊരു മാസ് കൊമേഴ്ഷ്യൽ ജേണൽ വരുന്ന ഒരു സിനിമയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ ട്വന്റി ടുവിനാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ധനുഷ് നായനായിട്ട് വരുന്ന കർണൻ എന്ന് പറയുന്ന ഒരു സിനിമ നല്ല രീതിയിലൊരു ട്രെൻഡിങ്ങിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എസ്പെഷ്യലി കല മലയാളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു കർണൻ നമ്മുടെ രജിഷ വിജയനാണ് ഈ ഒരു സിനിമയിൽ ലീഡിങ് റോൾ വരുന്നത് ഈ ഒരു മൂവിയുടെ ടീസർ മാർച്ച് ട്വൻറ്റി തേഡിന് റിലീസാവും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കൺഫേം ചെയ്തിരിക്കുകയാണ് ഒരു ന്യൂ പോസ്റ്ററും നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട് അത് വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ നയൻത്തിനായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് വിജയ് സേതുപതി നായകനായിട്ട് വരുന്ന ലാഭം എന്ന് പറയുന്ന സിനിമ നമ്മുടെ ശ്രുതിഹാസനാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് സിനിമ ഏപ്രിൽ ഒന്നിന് രണ്ട് ലാംഗ്വേജിൽ തമിഴിലും ആൻഡ് അതുപോലെ തന്നെ തെലുങ്കിലും ഔട്ട് ആകുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു അഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സോറി ഏപ്രിൽ ടുവിനല്ല ഏപ്രിൽ തേർട്ടീത്തിന് ഈ ഒരു സിനിമ ഔട്ട് ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഏപ്രിൽ തേർട്ടീത്തിന് ആയിരിക്കും നമ്മുടെ അൻമനെന്ന് പറഞ്ഞ സിനിമയുടെ തേർഡ് പാർട്ടും ഔട്ടാവുന്ന ഒരു ചാൻസ് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് മാർച്ച് ട്വൻറ്റി സെവൻ റാംചരൻ നായകനായിട്ട് വരുന്നത് നമ്മുടെ ത്രിപ്പിൾ ആർ എന്നു പറഞ്ഞ സിനിമ നമ്മുടെ ജൂനിയർ എൻ ആ ഒരു മൂവിയിലെ നായകനായിട്ട് വരുന്നുണ്ട് അന്ന് മാർച്ച് സോ ട്വൻറ്റി സെവൻ തന്നെ നമ്മുടെ ജൂനിയർ എൻ ബർത്ത്ഡേ ആണ് സോ അന്ന് മേ ബി ഈ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് പോസ്റ്റർ ഔട്ട് ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് റായി ലക്ഷ്മി നായികയായിട്ട് വരുന്ന സിൻഡ്രല എന്ന് പറയുന്ന സിനിമ അതൊരു ഹൊറർ മിസ്ട്രി ജേണൽ ഒരു സിനിമയാണ് സിനിമയ്ക്ക് ഒരു യൂസ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സിനിമ ഉടനെ തന്നെ റിലീസാവും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് നമ്മുടെ അരുൺ വിജയ് നായകനായിട്ട് വരുന്ന സിനിമ എന്ന് പറയുന്നൊരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമ മെയ് മെയ്യിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് കാർത്തിക് സുബ്രാജിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു റീസെൻറ്റിൽ നമുക്കിപ്പോൾ പോയത് സോ നമ്മുടെ കാർത്തിക് സുബ്രാജ് ഇപ്പോൾ ഷൂട്ടിംഗ് സൈറ്റിൽ നിൽക്കുന്നത് ചിയാൻ സിക്സ്റ്റി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നമ്മുടെ വിക്രമും അതിൻ്റെ പുറത്തുനും ധ്രു വക്രമുമാണ് ഈ ഒരു സിനിമയിലെ ലീഡിംഗ് റോൾ വരുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഒരു പിക്ക് വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഈ ഒരു വർഷം തന്നെ ആയിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് നമ്മുടെ ആ തോമസ് നായകനായിട്ട് വന്ന് ട്രെയിലർ റീസെൻ്റ് ടൈമിൽ നമുക്ക് ഔട്ടായിട്ടുണ്ടായിരുന്നു ഒമ്പനായിട്ടൊരു ട്രെൻഡിങ്ങിൽ പോയൊരു ട്രെയിലറായിരുന്നു കള എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ സിനിമയ്ക്ക് ഇപ്പോൾ ഏ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് സിനിമ മാർച്ച് ട്വന്റി ഫിഫ്ത്തിന് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ഇതൊരു സർവൈവൽ ജേണൽ വരുന്ന ഒരു സിനിമയാണ് മാർച്ച് ട്വന്റി മമ്മൂട്ടി നായകനായിട്ട് വരുന്ന വൺ എന്ന് പറയുന്ന ഒരു സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മാർച്ച് ട്വന്റി ഫിഫ്തിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമ ഇപ്പോൾ നമുക്കറിയാം കഴിയുന്നത് ഏപ്രിൽ ടൂലേക്കാണ് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് വലിമ നിറഞ്ഞ സിനിമ നമുക്കറിയാം ആദ്യത്തിൻ്റെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സിനിമയുടെ അപ്ഡേറ്റ് എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സി ഈ ഒരു സിനിമ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഒന്നിന് ഒരു ഫസ്റ്റ് ലുക്ക് ഔട്ട് കൗം എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ നമ്മുടെ മലയാള സിനിമ എല്ലാവർക്കും അറിയാം കുഞ്ചാക്ക ബോബനും അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറാമ്പൂടും ലീഡിങ് റോളിൽ വന്ന സിനിമയാണ് സോ ആ ഒരു മൂവിയുടെ തെലുങ്ക് റീമേക്ക് വരുന്നുണ്ടെന്നൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത് പൃഥ്വിരാജിന് പകരം രവി തേജയാണ് ഈ ഒരു മൂവിയിലെ ലീഡിങ്ങിൽ വരുന്നതും അൻ്റെ അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറമ്പൂടിന് പകരം നമ്മുടെ വിജയ് സേതുപതിയാണ് ഈ ഒരു സിനിമയിലെ ലീഡിങ് റോൾ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ന്യൂസ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ കാണുമായിരിക്കും എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന ത്രിപ്പിൾ ആർ എന്ന് പറഞ്ഞ സിനിമ ഒക്ടോബർ തേർട്ടീത്തിന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ആ ഒരു മൂവിയിൽ ആലിയ ഭട്ടാണ് സീതയായിട്ടൊരു ക്യാരക്ടറിൽ അഭിനയിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാം സീത സീതയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പോസ്റ്റർ നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ബിഗ് ബജറ്റ് ജേർണൽ വരുന്ന ഒരു സിനിമയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായനായിട്ട് വരുന്ന കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളൊരു കോമഡി മൂവി എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അതിൻ്റെ ആ ഒരു ട്രെയിലർ ഔട്ട് ആയപ്പോൾ നമുക്ക് എന്തോ ഒരു ഹൊറർ മൂവിയുടെ ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി ഫൈവില് ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏപ്രിൽ ലെവനിത്തിന് അതുപോലെ തന്നെ സി കേരളയിലും ഏപ്രിൽ ലെവനത്തിനായിരിക്കാം മേ ബി റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് സിനിമ തിയേറ്ററിലല്ല റിലീസ് ചെയ്യുന്നത് സാനിയ അയ്യപ്പൻ ഈ ഒരു മൂവിയിൽ ഒരു ലീഡിംഗ് റോൾ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട് ഫാത്പാസിൽ നായകനായിട്ട് വരുന്ന ഒരു ത്രില്ലർ ചേനൽ വരുന്ന ഒരു സിനിമയാണ് ഇരുൾ എന്ന് പറയുന്ന സിനിമ ഇതിനകത്ത് ദർശന ആൻഡ് അതുപോലെ തന്നെ സൗബിൻ ഷെഹർ ഒരു ലീഡിംഗ് റോൾ വരുന്നുണ്ട് സിനിമയുടെ ട്രെയിലർ വളരെ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഏപ്രിൽ വൺ ടൂവിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ചിരി എന്ന് പറഞ്ഞൊരു സിനിമ മാർച്ചിന് ട്വൻറ്റി സിക്തിന് പ്രൈം റീൽസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന ഒരു മലയാളം സിനിമയാണ് ഒരു കോമഡി ജേർണൽ വരുന്ന ഒരു സിനിമയാണ് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സൂര്യയുടെ നാൽപ്പതാമത്തെ സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പാണ്ഡ്യരാജിൻ്റെ കോമ്പോയിൽ വരുന്ന ആ ഒരു സിനിമയിൽ പ്രിയങ്ക മോഹനാണ് നായികയായിട്ട് വരുന്നത് സിനിമയിലെ ഒരു സ്റ്റില്ല് നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട് ആ ഒരു സ്റ്റില്ല് കാണുമ്പോൾ സിനിമ കുറച്ചുകൂടെ ത്രില്ലിങ്ങിൽ ഒരു മൂവി ആയിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒരു പാണ്ഡ്യരാജിൻ്റെ കോമൺ യുണീക്ക് സ്റ്റൈലിൽ ഒരു മൂവി ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളും എനിക്ക് തോന്നുന്നുണ്ട് സെപ്റ്റംബറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത് മാ ചാക്കോച്ചൻ നായകനായിട്ട് വരുന്ന ഒരു ത്രില്ലർ ബേസിൽ റീസൻറ്റ് ടൈമിൽ ഇപ്പോൾ ട്രെയിലർ ഔട്ടായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നായാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ സിനിമയുടെ ട്രെയിലർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു സിനിമയിൽ ചാക്കോച്ചൻ ജോജു ജോർജ് നിമിഷ സജേൻ ഒക്കെയാണ് ലീഡിങ് റോൾ വരുന്നത് സിനിമ റിലീസ് ചെയ്യുന്നത് തിയേറ്ററിലാണ് ഏപ്രിൽ എയ്ത്തിനായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ നല്ലൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടോനോ തോമസ് നായകനായിട്ട് വരുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി മലയാളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ മൂവിയാണെന്നൊക്കെ നമുക്ക് പറയാം ഈ ഒരു സിനിമയുടെ പേരാണ് മിന്നൽ മുരളി എന്ന് ഈ ഒരു സിനിമയുടെ മോഷൻ പോസ്റ്റർ നമുക്കിപ്പോൾ അവ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ന്യൂ പോസ്റ്ററും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സിനിമ ഓണത്തിന് ആഗസ്റ്റ് ആറ് മാസമൊക്കെ തന്നെ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് മൂവായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് മൊഹലാലാൻ്റെ മനായിട്ടുള്ള പ്രണവ് മൊഹലാലും കല്യാണി പ്രിയദർശനും ലീഡിങ് റോളിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ ജേനൽ വരുന്ന ഒരു സിനിമയാണ് ഹൃദയം എന്ന് പറയുന്ന ഒരു സിനിമ സോ ഈ ഒരു സിനിമ സെപ്റ്റംബർ നയൻത്തിന് തിയേറ്ററിൽ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് സിനിമയുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ദ പ്രീസ്റ്റ് നടന്ന സിനിമ റീസൻറ്റ് ടൈമിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത് മലയാള കരയിലുള്ള സിനിമയൊക്കെ തന്നെ വീണ്ടും ഒന്ന് കൈപ്പിടിച്ച് ഉയർത്തിയിരിക്കുന്ന ഒരു മൂവിയാണെന്നൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം സിനിമ ഇപ്പോൾ ഏകദേശം വേൾഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറഞ്ഞത് നാൽപ്പത് ക്രോ എന്ന് പറഞ്ഞ നാൽപ്പത്തൊന്ന് ആയിട്ട് ഇപ്പോൾ നമുക്ക് കൂടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് ടുഡേ കളക്ഷനാണ് കളക്ഷാണ് തന്നെ ഇത് വേറൊരു ലെവലാണ് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറഞ്ഞത് എങ്ങനെയായാലും ഒരു ഫിഫ്റ്റി ക്രോറിന് മുകളിൽ ഒരു ചാൻസ് ഉണ്ട് ഈ ആഴ്ചയിൽ തന്നെ അൻ്റെ തന്നെ സിനിമയുടെ സീക്വൽ ഇപ്പോൾ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ലൈറ്റായിട്ടൊരു റൂമറായിട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കും ണ്ട് ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സീക്ലിന്റെ ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സീക്വല് വേണ്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് കമന്റിയിൽ ലീവുക ബട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാഹുബലി എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ബാഹുബലി ടൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ഇന്ത്യൻ മൂവിയായിരുന്നു ബാഹുബലി ടു ആയിരത്തി എണ്ണൂറ് ആയിരുന്നു ആ ഒരു സിനിമയുടെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ കളക്ഷെന്ന് പറയുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കുക അത്രമാത്രം കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ എത്രമാത്രം ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ തേർഡ് പാർട്ട് ഒരു വെബ് സീരീസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മതെന്ന് പറയുന്നത് ഒരു ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിലൊക്കെ മേ ബി ഔട്ട് ആവുള്ളൊരു ചാൻസ് ഉണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിർമ്മിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ാണ് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ എസ് എസ് രാജമൗലി തന്നെയാണ് സോ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസിലാണ് നമുക്കിപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെത്തെ ആ ഒരു മൂവി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടാറ്റ ബൈ ലവ് യു ആർ